Let us rejoice in Jesus. കർത്താവിൽ സന്തോഷിക്കുക. From morning Thomas Uti brother has been saying rejoice. ഇന്ന് രാവിലെ മുതൽ തോമസ് കുട്ടി brother ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷിപ്പിൻ. And I love the Holy Spirit because my message is also in line with that. എനിക്ക് പരിശുദ്ധാത്മാവ് ഇതെല്ലാം രാവിലെ തോമസ് കുട്ടി brother പറഞ്ഞു ഇവിടെ സന്തോഷിപ്പിൻ എന്ന് പറഞ്ഞു ഇതെല്ലാം എനിക്ക് തന്നിരിക്കുന്ന സന്ദേശം എല്ലാം ഒരേ വഴിക്ക് ഹോളി സ്പിരിറ്റ് because most of the time what happens is either I preach or he preach message the same Jesus പലപ്പോഴും സംഭവിക്കുന്നത് തങ്കു brother പ്രസംഗിച്ചാലും കൊള്ളാം ഞാൻ പ്രസംഗിച്ചാലും കൊള്ളാം യേശു ആയിരിക്കും അവിടെ വരുന്നത് അത് ആരാ പ്രസംഗിക്കുന്നൊന്നും വിഷയമല്ല യേശു let us worship Jesus നമുക്ക് കർത്താവിനെ സ്തുതിക്കാം joy for living for Jesus is far greater than millions of dollars or rupee in your bank account yesu christu vendi jeevikunathu nammada bank accountil million kanakkina panam kittunnathinekkal santoshakaram I don't know about others enikku mattullavare kurichu ariyum I value Jesus more than anything in my life logathil mattedinekkalum yesu kaanu enikku velappadu my biggest asset is eternal life or his life which he had faith to give it into me enikele logathil ketti ethom illi aasthi yeshu ente agathu nikshepicha tande jeevana nithya jeevana adu enne baramelpikkan thakkona enne kartavu aasrayichallo oh jesus what amazes me is that this creator jesus did not want to live in heaven without me enne ethom albhuta paranandranaakkunathu സൃഷ്ടിതാവായ സർവശക്തനായ ദൈവമായ യേശു പക്ഷെ എന്നെ കൂടാതെ ഒരു സ്വർഗം കർത്താവിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി He did not want to have a heaven without you നിങ്ങളെ കൂടാതെ ഉള്ള ഒരു സ്വർഗം ദൈവത്തിന് ഇഷ്ടമില്ല And that is why he left heaven അതുകൊണ്ടാണ് അവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞു And came here ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു So that we can be reconciled എന്തെന്നാൽ കർത്താവിനോട് വീണ്ടും നമ്മളെ ഇണക്കി ചേർക്കുവാൻ that our life eternal became life into light അങ്ങനെ നമ്മുടെ നിത്യ ജീവൻ വെളിപ്പെടുത്തുവാൻ വെളിച്ചത്തിൽ കൊണ്ടുവരുവാനാണ് my question is if someone loved me so much that he was ready to forsake his glory and come here എൻ്റെ ചോദ്യം ഇതാണ് his glory എൻ്റെ ചോദ്യം ഇതാണ് എന്നെ തന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ തന്റെ മഹത്വം വെടിഞ്ഞ ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി വന്ന ഒരാളെ വിട്ട് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി അല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും My question to myself is എന്നോട് തന്നെയുള്ള എൻ്റെ ചോദ്യം ഇതാണ് Why should I have anything where there is no Jesus യേശു ഇല്ലാത്ത വേറെ എന്ത് വിലപ്പെട്ടതുണ്ടായിക്കോട്ടെ യേശു അതില്ലെങ്കിൽ എനിക്ക് അത് എന്തിന് I don't want money without Jesus യേശു ഇല്ലാത്ത പണം എനിക്ക് വേണ്ട And I can tell it with all boldness എനിക്ക് പൂർണ്ണ ധൈര്യത്തോടെ പറയാൻ പറ്റും that I have not sold Jesus ഞാൻ എൻ്റെ യേശുവിനെ ഒരിക്കലും വിൽപ്പന ചരക്കാക്കില്ല that is why in heavenly feast some people thinks we have billions no we survive by faith day to day പലരും ചിന്തിക്കുന്ന പോലെ heavenly feast-നെ ദൈവം അനുഗ്രഹിച്ചു ഇവിടെ കോടിക്കണക്കിനുണ്ട് അത് കോടിക്കണക്കിന് ഇരിക്കുന്ന തുകയല്ല ഈ മഹത്വത്തിന്റെ കാരണം ഞങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നു കോടിക്കണക്കിനേക്കാൾ വിലയുള്ള വിശ്വാസം our asset is more than billions it is in the riches of his glory which he has interested in us ഈ ലോകത്തിലെ സകല നിക്ഷേപങ്ങളെക്കാളും കോടാ കോടികളെക്കാളും വിലയുള്ള ഒരു നിക്ഷേപം ഞങ്ങൾക്കുണ്ട് അത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവന്റെ നിക്ഷേപം and our joy the reason of our joy മാത്രമല്ല ഞങ്ങൾ ഈ സന്തോഷത്തിന്റെ ഞങ്ങളുടെ ഉള്ളിൽ തുളുമ്പുന്ന സന്തോഷത്തിന്റെ കാരണം is an assurance ഞങ്ങളുടെ ഉള്ളിൽ ലഭിച്ച ഒരു ഉറപ്പാണ് of eternity നിത്യതയെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പ് many of the healing testimonies when we read you might think why we are not jumping and getting excited because our inner man is used to this ഇവിടെ പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ എന്താ ഭയങ്കരമായിട്ട് അങ്ങ് തുള്ളിച്ചാടി ഉത്സാഹഭരിതരാകാത്തത് കാരണം ഞങ്ങളുടെ അകത്തെ മനുഷ്യന് ആ അത്ഭുതങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത് അവനെ സംബന്ധിച്ച് അത് അത്ഭുതമേ അല്ല സാധാരണ കാര്യം Jesus loves you യേശു നിങ്ങളെ സ്നേഹിക്കും Jesus loves you യേശു നിങ്ങളെ സ്നേഹിക്കും And I pray ഞാൻ പ്രാർത്ഥിക്കുന്നു that in every home you will become aware of his presence
ഇന്നായിരിക്കുന്ന ഓരോ വീടുകളിലും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ആ വീടിനകത്ത് കർത്താവിൻ്റെ ആ മഹത്വം നിറയുന്ന ഒരു അനുഭവം ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കും. Become aware. അതിനെക്കുറിച്ച് ഒരു ബോധ്യം വരണം. Become aware. ഒന്ന് ശ്രദ്ധിക്കണം ദൈവസാന്നിധ്യം വീട്ടിൽ നിൽക്കുന്നു. I cannot see Benny brother very near to me. ഇപ്പോൾ ബെന്നി ബ്രദർ ഇവിടെ അടുക്ക് എനിക്കിപ്പോൾ കാണാൻ മേല. But I am aware. പക്ഷേ എനിക്കറിയാം എൻ്റെ അകത്ത് ഒരു ബോധ്യമുണ്ട്. He is sitting there. ഇവിടെ സൈഡിൽ അവിടെ ഇരിപ്പുണ്ട്. I am aware. അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഒരു അവയർനെസ് ഉണ്ട്. Jesus said. യേശു പറഞ്ഞു. I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. Always. എപ്പോഴും. It is to become aware that he is with me. അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം കൂടെ നടക്കുന്ന ഒരു മനബോധ്യം. Make yourself aware. ആ ഒരു മനബോധ്യത്തിൽ നടക്കുക. Close your eyes. കണ്ണുകൾ അടയ്ക്കുക. And say thank you Jesus, I know you are here. നമുക്ക് പറയാ യേശുവേ നന്ദി. ഞാൻ ഇപ്പോ ഇരിക്കുന്ന എന്റെ വീടിനകത്ത് കർത്താവ് നടന്നു വന്നിരിക്കുന്നു. I know you are here. എനിക്കറിയാം ഇവിടെയുണ്ട്. I know you are living with me. അങ്ങ് എന്റെ കൂടെ ജീവിക്കുന്നു. I know you have made your home with me. കർത്താവേ ഞങ്ങൾ വന്ന് അവരുടെ കൂടെ വസിക്കുമെന്ന് പറഞ്ഞ ആ വചനപ്രകാരം എന്റെ കൂടെ അങ്ങ് വാസം ചെയ്യുന്നുണ്ട് സ്തോ. Many time we forget that you are always with us. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് മറന്നു പോവുകയാണ്. എപ്പോഴും 24 മണിക്കൂറും കർത്താവ് ഞങ്ങളുടെ കൂടെ. Thank you Jesus. Everyone open your mouth and start speaking in the spirit if you have the spirit. Or just thank Jesus and say thank you Jesus. പരിശുദ്ധാത്മാവ് നിറവ് കിട്ടിയവരെല്ലാവരും ഉള്ളം തുറന്ന് വായ് തുറന്ന് അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കണം. അല്ലാത്തവർ ഹല്ലേലൂയ സ്തോത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഭവനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവസാന്നിധ്യത്തെ ബഹുമാനിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കാം. Every eyes closed. എല്ലാ കണ്ണുകളും അടഞ്ഞ്. Eyes closed so that you can become more aware and your inner man will start see the glory. പുറത്തെ കണ്ണടയ്ക്കാൻ പറയുന്ന നിങ്ങളുടെ അകത്തെ മനസ്സിന് അകത്തെ ഇന്ദ്രിയത്തിന് ആ കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യം ഒന്നുകൂടെ ലഭിക്കുവാൻ നമ്മുടെ പുറത്തെ ഇന്ദ്രിയങ്ങൾ ഒന്ന് അടഞ്ഞിരിക്കുന്ന നല്ലതാണ്. And just tell him I love you Jesus. നമുക്കൊന്ന് കർത്താവിനോട് പറയാം I love you Lord Jesus. He is the only one who is worthy to be said I love you. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമുക്ക് ആരോടെങ്കിലും പറയാൻ ഒരാൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് യോഗ്യന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുവാണ്. He is the one. അവനാണ്. Just let the Holy Spirit make the presence of Jesus real. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ആ സാന്നിധ്യം നിങ്ങൾക്ക് റിയൽ ആക്കട്ടെ. I love you Jesus. I love you Lord. I love you. I love you. I love you Jesus.
you, Jesus. That you kept us for yourself till today. ഇന്നുവരെ അങ്ങേക്കായി ഞങ്ങളെ സൂക്ഷിച്ചു വെച്ചതിനായി. Thank you that you preserved us for yourself, for your plan, for your destiny till today. അങ്ങയുടെ പദ്ധതിക്കായി, അങ്ങയുടെ ഹിതത്തിനായി, അങ്ങയുടെ ഉദ്ദേശങ്ങൾക്കായി ഇന്നുവരെ അവിടുത്തെ കൈകളിൽ ഞങ്ങളെ സൂക്ഷിച്ചു വെച്ചിരുന്നതിനായി. We did not stand, you made us stand. ഞങ്ങൾ നിന്നതല്ല, കർത്താവ് ഞങ്ങളെ നിർത്തി. Nothing which is happening surrounding us is because of our ability. It is your wisdom. It is you who are working in us and making us execute your plans. ഞങ്ങളുടെ ചുറ്റും സംഭവിച്ചത് സംഭവിക്കുന്നതും ഞങ്ങൾ നേടിയതല്ല, അങ്ങയുടെ നിത്യ പദ്ധതിയാൽ ഞങ്ങളെ ഉപയോഗിച്ച് അങ്ങ് ചെയ്തത് മാത്രമാണ്. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ നന്ദി. For without you, we cannot hear whatever Jesus says. അങ്ങയുടെ സഹായമില്ലാതെ യേശുവിന്റെ വാക്ക് ഞങ്ങളുടെ കാതിലെത്തത്തില്ല. Thank you, Holy Spirit, that you have made your heaven our bodies. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ശരീരങ്ങളെ അങ്ങ് അങ്ങയുടെ സ്വർഗമാക്കി മാറ്റിയതിനായി. Just as Jesus left heaven, came to earth and revealed the Father and went back to heaven for us, you left heaven, came to earth and now are living in us. എങ്ങനെ യേശു സ്വർഗമഹിമകൾ വിട്ട് ഈ ഭൂമിയിൽ പിതാവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ 33.5 വർഷം ഈ ഭൂമിയിൽ ഒരു ശരീരത്തിൽ വസിച്ചു, തിരികെ പിതാവിന്റെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, പരിശുദ്ധാത്മാവേ അങ്ങ് ഇന്ന് സ്വർഗം വിട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ സ്വർഗമായി കണ്ട് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ താണിറങ്ങി വന്നതിനായി. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. താങ്ക് യു ദാറ്റ് യു ആർ ഓൾവേസ് വിത്ത് അസ്. ഞങ്ങളോടൊപ്പം അങ്ങ് എപ്പോഴും ഉള്ളതിനായി. വി ഗിവ് യു ഓൾ ദ ഗ്ലോറി. എല്ലാ മഹത്വവും. വി ആർ പ്രേയിങ് ഫോർ ഓൾ ദോസ് ഹു ആർ വാച്ചിങ് അസ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദാറ്റ് their lives will be full of peace and joy. അവരുടെ ജീവിതങ്ങൾ സമാധാനവും സന്തോഷവും കൊണ്ട് നിർഭരമാകട്ടെ. We pray for everyone who has put on this on their Facebook or on television. ഇപ്പോൾ കർത്താവേ ടെലിവിഷനിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായും തുടർന്ന് കാണാൻ പോകുന്നവർക്കായും let their house be flooded with your glory so that even their neighborhood will be blessed. അവരുടെ വീടുകളും അവർ ഇരിക്കുന്ന സ്ഥലങ്ങളും ഇപ്പോൾ ദൈവമഹത്വം കൊണ്ട് നിറയട്ടെ. എന്തെന്നാൽ അവരുടെ പരിസരങ്ങൾ പോലും അവരുടെ അയൽവക്കങ്ങൾ പോലും അവരിലൂടെ ദൈവമഹത്വത്താൽ നിറയട്ടെ. Thank you for healing everybody. എല്ലാവരെയും എല്ലാ മേഖലയിലും സൗഖ്യമാക്കുന്നതിനായി. Thank you for the open door testimonies that we are hearing. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന തുറക്കപ്പെട്ട വാതിലുകളുടെ അത്ഭുത സാക്ഷ്യങ്ങൾക്കായി നന്ദി. We give you all the glory. എല്ലാ മഹത്വവും കർത്താവ്. In Jesus name. യേശുവിൽ. Amen. Amen. Come on, rejoice in Jesus. എല്ലാവരും കർത്താവിൽ നിന്ന് സന്തോഷിച്ചു. Hallelujah. Hallelujah. We were talking from morning. Also the brother has been talking about victory and rejoice. Wow, that is a life in Jesus Christ. നരാവലേ മുതൽ ആരാധന തുടങ്ങിയപ്പോൾ മുതൽ തോമസ് സൂട്ടി ബ്രദർ സംസാരിക്കുന്നത് ആഘോഷിക്കാം, കർത്താവിന്റെ ജയത്തെ ഘോഷിക്കാം, സന്തോഷിക്കാം, ഇതൊക്കെയാണ്, അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. And many people would അതാണ് ഇവിടെ ജോയ് ടു ദ വേൾഡ് എന്ന് എഴുതി. Many people would think we are just saying it to churn them in the flesh. പല ആൾക്കാരും വിചാരിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ സന്തോഷിപ്പിൻ തുള്ളിച്ചാടിവിന്നൊക്കെ പറയുന്ന ജഡത്തിൽ എല്ലാവരെയും ഒന്ന് ഇളക്കാൻ പറയാം. Yes, it is not possible in ordinary human terms. അത് വാസ്തവത്തിൽ സാധാരണ മനുഷ്യ നിലയിൽ അത് ചെയ്യാൻ ഒക്കില്ല. Unless the Holy Spirit dwells in you and he gives you the joy, you cannot rejoice. പരിശുദ്ധാത്മാവ് അഥവാ ദൈവം മനുഷ്യരുടെ ഉള്ളിൽ ദൈവിക ആനന്ദം പകർന്നിട്ടല്ലാതെ ഒരു മനുഷ്യനും ഉള്ളിൽ നിന്ന് തുള്ളിച്ചാടി സന്തോഷിക്കും. എറണാകുളത്തിലൊക്കെ ഇങ്ങനെ ലാഫിംഗ് ഗ്രൂപ്പ്സ് ഉണ്ട്. ദാറ്റ് കാൻ ചേഞ്ച് സംതിങ്. ആൻഡ് ഐ വിൽ ടെൽ യു ദാറ്റ് ചേഞ്ചസ് ടെമ്പററി ഇൻ ദ ഫ്ലഷ്. ഈ അങ്ങനെയുള്ള ചിരിക്കൂട്ടായ്മകളിൽ ഒന്ന് വെറുതെ ആണെങ്കിലും തമാശ കേട്ട് ചിരിക്കുമ്പോഴും ജഡത്തിൽ അല്പസമയത്തേക്ക് ഒരു മാറ്റം വരും. ബട്ട് എന്നാൽ when the Holy Spirit comes in you,
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ഈവൻ ഇഫ് യു ഡോണ്ട് സ്മൈൽ യുവർ ഇന്നർ മാൻ ഈസ് ബബ്ലിംഗ് വിത്ത് ജോയ് ഇനി പുറമേ മനസ്സിൽ നിങ്ങൾ ചിരിക്കാൻ പറ്റാത്തപ്പോഴും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇങ്ങനെ തുള്ളി ചാടിക്കൊണ്ടിരിക്കുക ഐ വിൽ ഡിഫൈൻ ഇറ്റ് ഇൻ ടു വേർഡ്സ് ഇത് ഞാൻ രണ്ട് വാക്കുകളിൽ വിശദീകരിക്കാം ലാഫ്റ്റർ ഗിവ്സ് യു ഹാപ്പിനെസ് ചിരി നിങ്ങൾക്ക് മലയാളത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ ഹാപ്പിനെസ് തരും ആനന്ദം തരും But Jesus gives you joy. എന്നാൽ യേശു നിങ്ങൾക്ക് ജോയ് ഉള്ളിൽ നിന്നുള്ള സ്വർഗീയ സന്തോഷം Happiness is outside to inside. ലോകത്തിന്റെ സന്തോഷം അത് പുറത്തു നിന്ന് അകത്തേക്ക് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ കൂടെ പുറത്തു നിന്ന് കിട്ടുന്നു But joy is inside to outside. എന്നാൽ ദൈവിക സന്തോഷം ഉള്ളിൽ നിന്ന് ഒരു ജീവജലം നദിയായി പുറത്തേക്ക് ഒഴുകുന്നു And because joy is inside out, nothing can touch it. ദൈവം തരുന്ന സന്തോഷം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബബിളപ്പ് ചെയ്ത് വരുന്നാകിയാൽ പുറത്തു നിന്നുള്ള പ്രതികൂലങ്ങളൊന്നും തൊടില്ല And that is why the Bible says walk in the spirit not in the flesh meaning to say does not mean you become serious it is saying listen to the spirit which is inside of you which will always make you joyful and peaceful അത് തന്നെയാണ് ആത്മാവിനാൽ നടക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആത്മാവിനാൽ നടക്കുന്ന ആത്മാവ് വലിയ ഗൗരവം വലിയ ഗൗരവത്തിൽ നടക്കുക എന്നാ ചിലക്ക് മനസ്സിലാകുന്ന അങ്ങനെയല്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഒന്നും പേടിക്കണ്ട എന്ന് എപ്പോഴും പറയുന്നുണ്ട് ആ വാക്ക് കേട്ട് കേട്ട് നടക്കുക എപ്പോഴും ഉള്ളിൽ തുള്ളി ആനന്ദത്തിൽ സന്തോഷം Many times what happens is we have preached the Bible as a religion and religiosity while it is being spiritual and spirituality വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ ഈ ബൈബിളിനെയും കൊണ്ട് മതഗ്രന്ഥമാക്കിയും കാണും എന്നിട്ട് അവിടെ ഒരു മതാത്മകതയാണ് ഉണ്ടാകുന്നത് വാസ്തവത്തിൽ യേശു ഇവിടെ അവതരിപ്പിച്ചതിന് മതമോ മതാചാരങ്ങളോ മതാത്മകതയല്ല ആത്മീയതയാണ് ആത്മാവിന്റെ അനുഭവം And in the spiritual ഈ ആത്മമണ്ഡലത്തിൽ the ruling word is love ആത്മമണ്ഡലത്തിലെ ഏറ്റവും ഉന്നതമായ അതിന്റെ ഉന്നത വാക്ക് എന്ന് പറഞ്ഞ സ്നേഹമാണ് Religion divides people but spirituality brings them together മതം മനുഷ്യരെ പല തട്ടുകളിൽ ആക്കും ഭിന്നിപ്പിക്കും എന്നാൽ യഥാർത്ഥ ദൈവിക ആത്മീയത ദൈവസ്നേഹത്തിൽ പിരിഞ്ഞവരെ ഒന്നാക്കി മാറ്റും റിലിജിയൻ സേസ് ഐ എം ക്രിസ്ത്യൻ യു ആർ ഹിന്ദു യു ആർ മുസ്ലിം യു ആർ ദിസ് ബട്ട് സ്പിരിച്വാലിറ്റി സേസ് ലെറ്റ് അസ് ലവ് ഈച്ച് അദർ മതം നമ്മളെ പഠിപ്പിക്കും നീ ക്രിസ്ത്യാനി ഞാൻ അവൻ ഹിന്ദു ഇവൻ മുസ്ലിമീൻ എന്നാൽ ദൈവസ്നേഹം എല്ലാവരെയും ഒന്നാക്കും സം റീസെന്റ്ലി പീപ്പിൾ ആർ ടോക്കിംഗ് സോ മച്ച് അഗെയിൻസ്റ്റ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ കാലഘട്ടത്തിൽ പലരും ഇസ്ലാം കമ്മ്യൂണിറ്റിക്കെതിരെ ഒത്തിരി സംസാരിക്കുന്നു They are our brothers, my dear. നമ്മുടെ പ്രിയരെ ആ മനുഷ്യര് നമ്മുടെ സഹോദരങ്ങളാണ് Why is this hatred being sown into the community? എന്തിനാണ് ഈ സമൂഹത്തിലേക്ക് ആവശ്യമില്ലാത്ത ഒരു വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്നത് No. We are all children of God. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് And we have to love each one as Jesus said, love your neighbor as yourself. യേശു പറഞ്ഞു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക അവിടെ മതമില്ല ജാതിയില്ല And that is why in the spiritual the word says we do not war against flesh and blood. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിൽ മതത്തിലല്ല മതം ലോകത്തിലാണ് എന്നാൽ ആത്മീയത ഉന്നതമാണ് ആ ഉന്നതത്തിൽ കർത്താവ് പറയാണ് നമ്മളുടെ യുദ്ധം ജഡരക്തങ്ങളിലുള്ള മനുഷ്യരോടെ അല്ല it is not on the outward dress it is not with the outward person someone else in the spiritual whom Jesus exposed Jesus said it is Satan who kills robs and destroys it is in the unseen something is happening to make this creation the worst place to stay ee vasvathil മനുഷ്യനും മതവും പുറമേ ഉള്ളത് കാണുകയാണ് എന്നാൽ കർത്താവ് പറഞ്ഞു പുറമേ ഉള്ളത് വെച്ച് നോക്കാതെ അവിടെ ഭിന്നിക്കാതെ ഇതിന്റെ മുകളിൽ ഒരു ആത്മമണ്ഡലമുണ്ട് അവിടെയാണ് പ്രശ്നം അവിടെയാണ് നമ്മുടെ ശത്രു അവിടുത്തെ ഇരുട്ടിന്റെ ശക്തിയായ പിശാചാണ് മനുഷ്യനെ അതും ഇതും പറഞ്ഞ് ഭിന്നിപ്പിച്ച് അവനെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുകയാണ് അവനെതിരെ അവനെ എക്സ്പോസ് ചെയ്യാണ് തുറന്നു കാട്ടുകയാണ് യേശു ചെയ്തത് ഇത് മനുഷ്യനല്ല മതമല്ല കുഴപ്പം ഒരു ദുഷ്ടശക്തി ഉണ്ടെന്ന് ലോകത്തിന് തെളിയിച്ചത് യേശു And as the time is nearing, the time of the return of Jesus is nearing, this will become increase. Hatred will increase because religiosity will increase. ആ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരും ഈ ലോകത്തിന്റെ അവസാനവും തിരുവചനം വ്യക്തമാക്കുന്നു അത് അടുക്കും തോറും ഈ പിശാച് മനുഷ്യരിൽ ഈ ഈ ഭിന്നതയും വിദ്വേഷവും മതപരമായ വേർതിരിവുകളും വർദ്ധിപ്പിക്കുക ചെയ്യുന്നു And that is where Jesus said, you will be a peacemaker.
You should show the love of God. We are going to live as lights in this place so that people will be brought to light. I won't see him as a Hindu or a Muslim or a Jew. I will see him as a human being. അവിടെയാണ് അങ്ങനെ ഈ ഭിന്നതയുടെയും ഒക്കെ ഇരുട്ട് പരന്ന അന്ധകാരം പരന്ന ലോകത്താണ് സഭയെ ദൈവ മക്കളെ പരിശുദ്ധാത്മാവുള്ളവരെ ആക്കി വെച്ചിരിക്കുന്നത്. എന്തിനാ അവരുടെ ഇടയിൽ ജ്യോതിസുകളെ പോലെ ദൈവസ്നേഹം കാണിച്ചു കൊടുത്ത അവൻ ഹിന്ദു, ഇവൻ മുസ്ലിം, ഇവൻ മനുഷ്യൻ, ഇവൻ എൻ്റെ ദൈവം സൃഷ്ടിച്ച എൻ്റെ സഹോദരൻ എന്ന് കാണുവാനുള്ള ആത്മാ കാഴ്ചയാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. അതാണ് ആത്മീയത. That is the mind of Christ. അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. When Jesus walked on this earth, he did not see him the people as a Jew or a Samaritan or a Gentile. He saw him as a creation. That is why he healed everybody. അവനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ യഹൂദൻ, ഇവൻ ശമരിയൻ, ഇയാൾ വിജാതിയൻ, അങ്ങനെ കാണാതെ എല്ലാവരെയും തന്റെ അടുക്കലേക്ക് വിളിക്കുകയും വേദനപ്പെടുന്നവരെ മുഴുവൻ ആശ്വസിപ്പിക്കുകയും സൗഖ്യം വേണ്ടിവരെ അവരുടെ മതജാതി ഒന്നും നോക്കാതെ സൗഖ്യമാക്കി. And this is only by the Holy Spirit. ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധ്യമാകൂ. That is why when Jesus, the Samaritan woman asked Jesus, "You worship in that mountain, we worship in this mountain." Jesus said, "No. Those who are worshiping God is in the spirit and in the truth. There is no difference in mountains. It is those who are filled with the Holy Spirit, filled with God, will understand who God is and will walk in the spiritual realm." അതുകൊണ്ടാണ് ശമരിയക്കാരത്തെ സ്ത്രീ യേശുവിനോട് പറയാണ്, ഞങ്ങൾ ശമരിയക്കാർ ഈ മലയിലാണ് ദൈവത്തെ നമസ്കരിക്കുന്നത്, നിങ്ങൾ യഹൂദന്മാർ അവിടെ യെരുശലേം മലയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു പറഞ്ഞു, സ്ത്രീയെ, മലകളുടെയോ ആരാധനകളുടെയോ മതങ്ങളുടെയോ വ്യത്യാസമല്ല, ദൈവം ആത്മാവ, ആ ആത്മാവായ ദൈവത്തെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒറ്റ മനസ്സോടെ ആരാധിക്കണം. ഇത് മനുഷ്യനെ വേർതിരിക്കുന്നതല്ല, പിതാവാകുന്ന ദൈവത്തിന്റെ മക്കളായി ഒന്നിച്ച് ആരാധിക്കുന്നു. God is a spirit. ദൈവം ആത്മാവാണ്. He does not dwell in hand made temples. ദൈവം മനുഷ്യ or church മനുഷ്യ or in anywhere hand made building. He is living in us and in you. ദൈവം മനുഷ്യന്റെ കൈകളാൽ സൃഷ്ടിച്ച ഒരു പള്ളിക്കകത്തോ അമ്പലത്തിനകത്തോ മോസ്കിനകത്തോ അല്ല, മറിച്ച് തന്റെ മക്കളാകുന്ന തന്റെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തെ തന്റെ ക്ഷേത്രമാക്കി അവിടെയാണ് കുടികൊള്ളുന്നത്. He is a spirit. ആ ദൈവം ഒരു അരൂപിയാണ്. He is everywhere. അവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. He is there where you are watching me. നിങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് അതേ കർത്താവുണ്ട്. And his principle and his word is love. അവന്റെ വാക്ക്, അവന്റെ തത്വം ഒറ്റ വാക്കേ ഉള്ളൂ, സ്നേഹം. Love one another. പരസ്പരം സ്നേഹിക്കുക. Love one another. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. And that is why the Bible says, "Blessed are the peacemakers, for they shall be called sons of God." അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നു. Now this is what the devil is trying to hide. ഈ വലിയ സത്യത്തെയാണ് പിശാച്, മാനവജാതിയുടെ ശത്രുവായ പിശാച് മനുഷ്യരുടെ കണ്ണിന് മറയ്ക്കുകയാണ്. Gospel does not belong to the Christian. Gospel is removing the veil so that we understand who all are there. They are my own brethren. Nation I live is my nation. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രചരണ മാർഗമല്ല, മറിച്ച് അത് നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്. എന്റെ കണ്ണ് കുരുടായിട്ട് എന്റെ സഹോദരനെ, അവൻ ആ മതക്കാരൻ, ഇവൻ ഈ മതക്കാരൻ കണ്ട് എന്റെ കണ്ണിന്റെ തിമിരം മാറ്റിയിട്ട് ഇവരെല്ലാം എന്റെ ദൈവത്തിന്റെ മക്കളെന്ന് കാണാൻ എന്റെ ഹൃദയ കണ്ണിനെ തുറക്കാൻ വന്നതാണ് സുവിശേഷം. And that is why in 2 Corinthians chapter 4 the Bible says, even if our gospel is veiled, it is veiled for those who are perishing, meaning they cannot see. They are fighting against each other, they are responding against each other, they are not able to see the other side. A veil is there. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4 അധ്യായം 3 വാക്യം, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഇസ് സ്മോൾ ജി. ഇറ്റ് ഈസ് നോട്ട് ദ ഗോ കിംഗ് ആൻഡ് ദ കിംഗ് ഓഫ് കിംഗ് ഓഫ് ഗോഡ് ഓഫ് ഗ്ലോറി. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഗോഡ് ഓർ ദ വേൾഡ്ലി സിസ്റ്റം. ലോകത്തിന്റെ ദൈവം എന്ന് ഉദ്ദേശിക്കുന്ന ലോകത്തിന്റെ ഒരു തത്വം കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവുണ്ട്.
ആ തത്വം, ഇടുങ്ങിയ തത്വം. എന്നാൽ ആ ഈ പറഞ്ഞ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞത് സർവപ്രപഞ്ചത്തിന്റെ രാജാതി രാജാവായ സർവസൃഷ്ടികളുടെ ദൈവമായ ദൈവത്തെ കുറിച്ചല്ല, മനുഷ്യന്റെ മനസ്സിനെ എടുക്കുന്ന ചെറിയ തത്വങ്ങളിൽ തത്വചിന്തകളിൽ ഒതുക്കുന്ന ഒരു ദൈവം. Gospel. What is gospel? എന്താണ് സുവിശേഷം? Romans 1:16 and 17, the Bible says the gospel is the power of God where the righteousness of God is revealed. റോമാലേഖനം 1:16-17 വായിക്കുമ്പോൾ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി. It is something that changes your mind. That is why the Bible says he pulled you out of darkness into light, meaning now I can see everyone as my brother and sister. Adho endanu suvishesham? Suvishesham ende kannine torakkugiyana. Njan adondana Titosil parayana avan namme iruttinte adhigarathil viduvichu thante snehathinte putrante rajyathilakki. Ippa enikku snehathode ഇനി ഞാൻ നോക്കും ഇന്ന മതക്കാരനല്ല, സ്നേഹത്തിന്റെ രാജ്യത്തിൽ എല്ലാവരും ദൈവമാണ്. ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ്. സുവിശേഷം ദൈവത്തിന്റെ ശക്തി ആകുന്നു ഇപ്പോൾ. ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ആക്ഷൻ. ഇപ്പോഴും ആക്ഷനിലുള്ള ദൈവശക്തിയാണ് സുവിശേഷം. That is why my batchmate Reggie, when he started hearing, it is not Tangu brother but the word of God which went into him and started the transformation. അതുകൊണ്ടാണ് CMS കോളേജിൽ എന്റെ ബാച്ചിൽ പഠിച്ച എന്റെ ബാച്ച്മേറ്റ് സ്നേഹിതനുമായ റെജി കഴിഞ്ഞ 3 ദിവസം അതിനകത്തുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ വചനം ആ മകന്റെ കണ്ണിന്റെ കുരുടത തുറന്ന് ഒരു പുതിയ വ്യക്തിയാക്കി തന്നെ മാറ്റി. The Bible says the righteousness of God is revealed, meaning God is a righteous God and when you trust him you become his righteousness. ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നു സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിലൂടെ ദൈവത്തിന്റെ ആ നീതിയിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയെ ലോകത്ത് വെളിപ്പെടുത്തുന്ന ഒരു മുഖാന്തരമായി നിങ്ങളെ ദൈവമാണ്. And then the Bible says by faith of faith. അവിടെ പറയാണ് വിശ്വാസത്താലും വിശ്വാസത്തിനായി. Meaning to say this is for all you can, that is why the Bible says for all everkum. You can take it by faith and by when you take it by faith the faith of God comes into you. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇത് ഏവർക്കുമുള്ളതാണ്, യഹൂദനോ യവനനോ ഒന്നും വ്യത്യാസമല്ല, ഏവർക്കുമുള്ളതാ. ആകയാൽ നിങ്ങൾ വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ രക്ഷയെ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വാസം, അത് അങ്ങോട്ട് വിശ്വസിക്കുമ്പോൾ അവിടുത്തെ വിശ്വാസം നമ്മുടെ അകത്തേക്ക് വരികയാണ്. And that faith makes you so bold. The faith gives you assurance. You don't become greedy. You don't become you don't hate anyone because that faith gives you an assurance that God is your God who takes care of you. ഈ വിശ്വാസം നിങ്ങളുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗ്രീഡിനെസ്, അത്യാഗ്രഹം എങ്ങനെങ്കിലും പിടിച്ചു പറിക്കണം, അത് മാറുകയാണ്. എനിക്ക് എല്ലാവരെയും എൻ്റെ സഹോദരന്മാരായി കാണാൻ പറ്റുന്നു, മാത്രമല്ല എനിക്ക് ഭാരങ്ങളുമില്ല, എന്നെ പുലർത്തുന്ന ഒരു കർത്താവുണ്ടെന്ന് സുവിശേഷം എനിക്ക് ഉറപ്പ് തരുന്നു. That is why the Bible says the light of the gospel of Christ does not say Jesus Christ, meaning the anointing, the power, the light, the glory that was which was working in Jesus now is shining and ready to come into us. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവദേശം, ക്രിസ്തുവിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഉള്ളിൽ ഇരുന്ന ആ ആ പ്രകാശം, സകലത്തെയും കാണാനുള്ള വെളിച്ചം ഇന്ന് എൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. The gospel, the Bible says through the gospel the image of God is revealed. അവിടെ പറയാണ് സുവിശേഷത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യം, സ്വരൂപം വെളിപ്പെടുകയാണ്. ബിക്കോസ് യു ആൻഡ് മീ വർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ്. എന്തെന്നാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലാണ് മനുഷ്യൻ നിങ്ങളെയും എന്നെയും ദൈവം സൃഷ്ടിച്ചത്. When the gospel is preached, സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ the image of God is revealed. വീണ്ടും നമ്മളിൽ കുടികൊണ്ടിരുന്ന മറഞ്ഞുപോയ ദൈവത്തിന്റെ ഇമേജ്, നമ്മളിലെ ദൈവരൂപം വീണ്ടും വെളിപ്പെടുന്നു. And when you receive that image the likeness of God comes in you. ആ ദൈവത്തിന്റെ സ്വരൂപം നിങ്ങൾ വിശ്വാസത്താൽ സുവിശേഷത്തിലൂടെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിനോടുള്ള ആ സമത്വം അതും വെളിപ്പെടുക. And when the likeness comes, whatever is surrounding, you will not speak about the surrounding. You will say, but I am going to arise again. ആ ദൈവത്തിന്റെ സ്വരൂപം നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഇതുവരെ നിങ്ങളെ ഭീതിപ്പെടുത്തിയിരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ പണ്ട് കണ്ട പോലെയല്ല, നിങ്ങൾ ദൈവത്തിന്റെ രൂപത്തിൽ അതിനെ കണ്ടുകൊണ്ട് ഇവയ്ക്കൊന്നും എന്നെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ മുകളിൽ. That is why when it says about the image of God being revealed through the light of the gospel of Christ, the Bible says
For it is this image of God or God who spoke, let there be light when there was darkness. അവൻ അതിനെ അടുത്ത വാക്യത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് അരുളിച്ചെയ്ത ദൈവം ആ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവപരിജ്ഞാനം നമ്മുടെ അകത്ത് തന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യൻ ആ ദൈവ സാദൃശ്യത്തിൽ അധികാരമുണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അധികാരമുണ്ട് അതേ അധികാരം അതേ സ്വരൂപം ഇന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് മടക്കി ലഭിച്ചു So this gives light the Bible says that shine in our hearts this light shines in our heart giving the knowledge of the glory of God That is in Jesus today is in you inna ee suvisheshathinte velicham yesu christulla deiva tejasinte mahatvathinte parichnanam innu nammude hrudayathil theriya now when it comes in you idippol ningalil varumbol when it comes in you ningalilekku varumbol you will understand ningalku manasilavum that this power this treasure which is eternal life which is the life of God today He trusted you that he can deposit it in you. ഈ ശക്തി നിങ്ങളുടെ അകത്ത് വെക്കാൻ ഇപ്പോൾ ദൈവം നിങ്ങളെ ആശ്രയിക്കുകയാണ് ദൈവത്തിന്റെ ഏറ്റവും വിലപ്പെട്ടത് ഏറ്റവും വലിയ ട്രഷർ ഏറ്റവും വലിയ മുതലായ നിത്യ ജീവൻ നിങ്ങളുടെ അകത്ത് സുവിശേഷം സ്വീകരിച്ച വ്യക്തിയുടെ അകത്ത് നിക്ഷേപിക്കും. And when his life is there you will not perish eternally. ഈ നിത്യ ജീവൻ ഈ സാക്ഷാത്തായ ജീവൻ നിങ്ങളുടെ അകത്ത് ഇരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നശിക്കില്ല നിത്യനാശം നിങ്ങൾക്കില്ല. And that is why the Bible says even though you are hard pressed from every side you will not be crushed you will be perplexed but not in despair persecuted but not forsaken struck down but not destroyed it is a but every time because you understand now that god loves you and he has given his glory in you adondana thodunna korinthil leganathil parayana njangal chuttuvaadum njangale nerikkiyalum njangal idungathilla njangalkku endella prashnangal vannalum njangale thodathilla idu pole ee suvisesham agatha yesuvinte mukathulla tejasum parijnanam agathu labicha vyakti pratisandhigal vannekkam pakshe avayonnum ningale thodathilla because you are not now going by circumstances revelation knowledge that god loves you and his life which is eternal life now is in you has come to light ആകയാൽ ഇനിയിപ്പോൾ നിങ്ങൾ പോകുന്നത് ബുദ്ധി പറയുന്നതും സാഹചര്യങ്ങൾ കാണുന്നതും വെച്ചല്ല മറിച്ച് ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ചിരിക്കാൽ കാണുന്നതിനെയല്ല ജീവൻ നിങ്ങളുടെ അകത്ത് ലഭിച്ചിരിക്കാൽ നിങ്ങൾ സകലത്തെയും വാണു മുമ്പ് light has come ഇപ്പോൾ വെളിച്ചം വന്നു light has come light വന്നു that is why the god of this age blindens you so that you don't see the reality ee vettam manasine veedadirikkanana ee light varadirikkana ee logathinte devamaya pishaj manasine kurudaakku when you have the light and when you have the faith the bible says in verse 13 we will not speak what we see we will speak what we believe adondana ee velicham ullil vannal pinne njangal kaanunu onnum vilichu parayilla ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ വിളിച്ചു പറയും and that is why in the bible in 1 corinthians it says thanks be to god who gives us victory through jesus the victorious overcoming life is because of the eternal life which is in us അതുകൊണ്ടാണ് ഞങ്ങൾ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ജയം ഉയർച്ച വിജയം ക്രിസ്തുവിലാണ് because your vision is now bigger ഇപ്പോൾ നിങ്ങളുടെ ദർശനം ഇടുങ്ങിയതല്ല വിശാലമാണ് Now you know that you are not confined to this life alone you have an eternal life waiting ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാം കേവലം ഈ ലോകത്തിലെ ഒരു ജീവിതത്തിൽ മാത്രം ഇടുങ്ങിയവരല്ല ഒരു നിത്യമായ ജീവൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട് That is why in 1 Corinthians 15 and verse 57 the bible says but thanks be to god who gives us victory through our lord jesus christ avanana 1 corinthians 15 ന്റെ 57 ൽ നമ്മൾ ഇങ്ങനെ വായിക്കാനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന്റെ That is what Thomas Sutty brother was saying since morning victory അവനാണ് രാവിലെ മുതൽ തോമസ് ചൂട്ടി പറഞ്ഞു പറഞ്ഞ ജയം ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് യേശുക്രിസ്തുവാണ് നമ്മുടെ കർത്താവിന്റെ ലൂടെ ദ ബൈബിൾ ഈസ് സേയിങ് ത്രൂ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് മീനിങ് ഇഫ് യു സേ ജീസസ് ഈസ് മൈ ലോർഡ് ബി അഷ്വർഡ് ദാറ്റ് എവരിവേർ യു വിൽ ബി വിക്ടോറിയസ് ബിക്കോസ് you are not confined to a small vision
You have a very big vision which goes into eternity behind the veil to the throne of grace. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയന്തര ദൈവത്തിന് സ്തോത്രം. യേശുവിനെ ഞാൻ എൻ്റെ കർത്തൃത്വം കൊടുത്തിരിക്കുക. എൻ്റെ കർത്താവായി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ പ്രതിസന്ധികൾ എന്തും വന്നോട്ടെ അവയ്ക്കൊന്നും എന്നെ വിജയിക്കാൻ ഒക്കത്തില്ലെന്ന് മാത്രമല്ല എനിക്കിപ്പോൾ അതിൻ്റെ മുകളിൽ മാത്രമല്ല ദൈവത്തിൻ്റെ കൃപാസനത്തോളം ചെല്ലുവാൻ എനിക്ക് അക്സസ് തന്നു. Many people, even though they are believer, even though they are new creation, are afraid of man, afraid of circumstances, but do not forget, eternal life in you makes you a more than conqueror through the love that God has given you. എന്നാൽ പലപ്പോഴും ഇപ്പോഴും വിശ്വാസികളിൽ പലരും വീണ്ടും ജനിച്ചിട്ടും സാഹചര്യങ്ങളെ ഭയപ്പെടുകയാണ്. എന്നാൽ സകലത്തിനെയും പിടിച്ചടക്കുന്ന വ്യക്തിയായിട്ടാണ് നിന്റെ അകത്ത് കർത്താവ് വീണ്ടും ജനനം തന്നത്. Why? Because our vision is not confined to our little life over here. How long will we live? നമ്മുടെ ദർശനം ഈ ലോകത്തിലെ ഒരു ചെറിയ നാല് വരൽ നീളമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ ദർശനത്തിന് എന്ത് വിശാലത? അവിടെ അല്ല നമ്മുടെ ജീവൻ. നമ്മുടെ ജീവൻ നിത്യമാത്രേ. Our life anchor is behind the veil. നമ്മുടെ ജീവന്റെ നങ്കൂരം തിരശീലയ്ക്ക് അപ്പുറത്ത് കൊണ്ട് വെച്ചിരിക്കുക. Our vision has not on this earth, it goes beyond it to eternity. നമ്മുടെ ദർശനം ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല, നിത്യതയ്ക്ക് അപ്പുറത്തും പോകുന്നതാണ്. And so we live here by faith, holding on to eternal life. ആകയാൽ നമ്മൾ ഇവിടെ നിത്യതയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കും. And that is why in 1 Corinthians 15, when it talks about victorious life in Jesus, what is the foundation? അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15ൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജയകരമായ ജീവിതത്തെ കുറിച്ച് പറയുന്നതിന്റെ അടിത്തറ എന്താണ്? Verse 13, the Bible says, but if there is no resurrection of the dead, then Christ has not risen. അതിന്റെ 13-ാം വാക്യം, മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. Do you believe in the resurrection of Jesus? യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു? Do you think that your life is finite, finished with this life? ഈ ജീവിതം കൊണ്ട് നിങ്ങളുടെ മരണം കൊണ്ട് ശവക്കുഴി കൊണ്ട് നിങ്ങൾ തീരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? If that is only hope you have, you will be depressed, you will be sad, you will be saying, oh my God, what will happen? But if you are sure that you are going to rise up again, I will tell you, you will never be sad. You will encourage yourself because the resurrection of Christ assures you of your resurrection. നിങ്ങളുടെ കേവല പ്രത്യാശ ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്നതാണോ? നിങ്ങൾ മരിച്ച് നിങ്ങളെ ആരും കൊണ്ട് കുഴിയിൽ കൊണ്ട് വെക്കുന്നത് കൊണ്ട് വരെ മാത്രമേ നിങ്ങൾക്ക് കാഴ്ചപ്പാടുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും വിഷമകരമായിരിക്കും, പരാജിതമായിരിക്കും, നിരാശകരമായിരിക്കും, ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാത്ത ഒരു ഈ ലോകത്തിലെ നാല് വിരലിന് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായിരിക്കും. എന്നാൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളും കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് നിത്യമായ വാഴ്ചയെ നിങ്ങൾ കാണുന്നെങ്കിൽ ഇവിടുത്തെ ചെറിയ ജീവിതത്തിലും വിശാല കാഴ്ചപ്പാടുകളെ ജയാളികളായി നിങ്ങൾക്ക് ജീവിക്കാൻ. The assurance that Jesus is alive is an assurance to you that you will also come back alive. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന ഉറപ്പ്, ആ ഉറപ്പ് തന്ന് കരമടിച്ചു പോകുകയല്ല, മറിച്ച് നിങ്ങളും മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർക്കുമെന്ന് ഉറപ്പ് തരിക. That is the conviction, that is the assurance you should have inside of you. Then you will not be afraid of man or what man thinks about you. ആകയാൽ ആ ഉറപ്പാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു ഭീഷണിയും ഒന്നും നിങ്ങൾ ഭയപ്പെടില്ല. ഒരു മനുഷ്യനെ ഓൺലി യു വിൽ ഫിയർ ഗോഡ്. നിങ്ങൾ ഭയപ്പെടുന്നത് ദൈവത്തെ മാത്രമേ. ആൻഡ് യു വിൽ ബി അഷ്യൂറിംഗ്, ഇഫ് ഗോഡ് ഈസ് ഫോർ മീ, ഹു കാൻ ബി അഗൈൻസ്റ്റ് മീ. ആ ഉറപ്പുള്ള നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും, കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആര്? വേഴ്സ് 14, ദ ബൈബിൾ സേസ്, ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് risen, our preaching is empty and our faith is also empty. തുടർന്ന് 1 കൊരിന്ത്യർ 15:14 പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. If Jesus is not risen, we are just having a motivational speak. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചുമ്മാ മോട്ടിവേഷൻ പ്രസംഗം, ജനങ്ങളെ ഉത്സാഹഭരിതമാക്കുന്ന പ്രസംഗകരായി. We are talking psychology. ഞങ്ങൾ സൈക്കോളജി പറയുന്നവരായി. Which does not have a foundation. ആ സൈക്കോളജി മനുഷ്യന്റെ മനസ്സാണ്, അതിന് ഒരു അടിത്തറയുമില്ല. മോട്ടിവേഷൻ ജസ്റ്റ് മോട്ടിവേറ്റ്സ് യു ഫോർ 1 മിനിറ്റ്. മോട്ടിവേഷൻ പ്രസംഗങ്ങൾ ഒരു മിനിറ്റ് നിങ്ങളെ മോട്ടിവേറ്റ്. വി ആർ നോട്ട് മോട്ടിവേറ്റിംഗ് യു. ഞങ്ങൾ നിങ്ങളെ കേവലം മോട്ടിവേറ്റ് ചെയ്യുക. വി ആർ നോട്ട് സെല്ലിംഗ് സൈക്കോളജി. ഞാൻ നിങ്ങൾക്ക് സൈക്കോളജി നിങ്ങളുടെ മനസ്ശാസ്ത്രപരമായി ഓക്കേ. വി ആർ ടോക്കിംഗ് അബൗട്ട് ജീസസ് ഹൂ ഈസ് റിസൻ ആൻഡ് വി ആർ ഷുവർ ആൻഡ് അവർ ഫെയ്ത്ത് ഈസ് നോട്ട് ഇൻ എ ഡെഡ് ഗ്രേവ്. വി ആർ ടോക്കിംഗ് അബൗട്ട് ജീസസ് ഹൂ കേം ബാക്ക് ടു ലൈഫ് ആൻഡ് ഹീസ് കമ്മിംഗ് അഗൈൻ. ഞങ്ങൾ നിങ്ങളെ ഏതോ തത്വശാസ്ത്രം പറഞ്ഞ് ഇളക്കി, ഏതോ
നിങ്ങളുടെ മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ച ആശയങ്ങൾ കൊണ്ട് നിങ്ങളെ ഇളക്കെല്ലാം മറിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ ഉറപ്പിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളെ ജയാളികളെക്കാൾ ജയാളിയാണ്. We are not preaching emptiness, we are preaching a substance to fill you out of grace upon grace from him. ഞങ്ങൾ ഏതോ ശൂന്യത, ഒരു നാസ്തികത അല്ല, ഏതോ മായയായി പോകുന്ന അല്ല നിങ്ങൾ പറയുന്ന, മറിച്ച് എന്നത്തേക്ക് നിൽക്കുന്ന നിറവ്, ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിന്റെ നിറവാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. I am not ashamed to say I am an evangelist, to preach the gospel of Jesus Christ. യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ എന്ന് പറയുവാൻ എനിക്ക് ലജ്ജയില്ല. I have that assurance that when Jesus comes, I either will be here and transformed, or my lowly body will be transformed. That is my assurance. That is why I don't fear any man. Agayana enikku nalla urappund ende yesu kaagala duni odu kuda marangi varumbol njan shariratil jeevanode undengil ende shariram oru second kondu doomandirapadum alla ee logathil njan marichu poyengil ende shariram aa kashava kuliyil ninnu roopandirappettu kaagala dunil uyarthezhunnilkum. For if the dead do not arise, Christ has not risen. തുടർന്ന് പറയാണ്, ക്രിസ്തു മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. യു നോ ദിസ് അഷുറൻസ് കൻ ഓൺലി ബി ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഉറപ്പ് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ. ആൻഡ് വൺസ് യു ഹാവ് ദിസ് അഷുറൻസ് യു വോണ്ട് റഷ് ടു ബിക്കം എ കമ്മിറ്റി മെമ്പർ. You will go and preach the gospel to the lost. ഈ ഉറപ്പാകത്ത് വന്നാൽ എങ്ങനെങ്കിലും ഒരു ചെറിയ കൂട്ടത്തിന്റെ കമ്മിറ്റി മെമ്പർ ആകാൻ വേണ്ടിയല്ല, മറിച്ച് ഈ സുവിശേഷം ലോകത്തിന് കൊടുക്കാൻ നിങ്ങൾ ഓടാൻ തുടങ്ങും. The ability of God, which is in eternal life, which is in the Holy Spirit, when it comes to you, your limited vision will become global vision. ദൈവത്തിന്റെ ശക്തിയാകുന്ന പരിശുദ്ധാത്മാ, beyond the global, ദൈവത്തിന്റെ ശക്തിയാകുന്ന പരിശുദ്ധാത്മാ ശക്തി നിത്യജീവനും നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇടുങ്ങിയ ഒരു തൽക്കാലം ഒരു ചെറിയ കൂട്ടത്തിന്റെ ആ തലവനാകുന്ന കാഴ്ചപ്പാടല്ല, മറിച്ച് ആഗോളമായ ഒരു വലിയ കാഴ്ചപ്പാട് ദൈവം നിങ്ങൾക്ക് തരും. That is why the Bible says, അതുകൊണ്ടാണ് തുടർന്ന് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, If Christ is not risen, verse 17, 17 വാക്യം, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ, Our faith is futile, we are still in sin. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. And then those who have fallen asleep in Christ, they are gone. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചു പോയി. If Jesus has not risen, യേശു ഉയർത്തിട്ടില്ലെങ്കിൽ, Victorious life is not a life without challenges. ജയകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ ഇല്ലാത്ത ജീവിതമല്ല. വെല്ലുവിളികൾ ഇല്ലെങ്കിൽ ജയവും ഇല്ലല്ലോ. If there is a challenge, ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, inside of you, you will say you have already overcome them. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ നിങ്ങളുടെ ആ പുതു മനുഷ്യൻ പറയും, ഈ വെല്ലുവിളിയെ നേരത്തെ തന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കും. You will trust the word. നിങ്ങൾ വചനത്തെ ആശ്രയിക്കും. Beloved children, you are born from above. You have already won them. The one in you is greater will become a reality for you. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തുള്ളവനെ കാൾ വലിയവൻ. നിങ്ങൾ ആ ദുഷ്ടനെ ജയിച്ചും ഇരിക്കുന്നു എന്ന തിരുവെടുത്ത് നിങ്ങളുടെ അകത്ത് ബോധ്യപ്പെടും. ഇതിനെ ഞാൻ ജയിച്ചു കഴിഞ്ഞതാണ്. That is by the Spirit, the Holy Spirit that is in you. അത് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനാല സംഭവിക്കും. Verse 19, the Bible says, if in this life only we have hope in Christ. അതിന്റെ 19-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ ആയുസ്സിനു വേണ്ടി മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. We are of all men the most pitiable. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെ. Our hope, if it is just for this world, to get a house, to get a something, you are just like an ordinary man. The truth is, you are not a mere man, you are a new creation. Nammal ayin artham nammal kartavinte adukal vannathu oru veedu kittan oru saukyam kittan adu mathram anengil mattella manushareyekkalum nammal arishtanmara athava vajanathinte artham endha, ningal sadharana oru manushanalla, ningal pudhiya srushtiya. ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് സകലത്തെയും ജയിച്ചൊരു വ്യക്തിയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. If your hope is in Christ for this world alone, preaching the gospel will become another profession. ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് നാം യേശുവിനെ പ്രസംഗിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രസംഗം അടുത്ത ഒരു കച്ചവടം മാത്രം. This is a passion.
എന്നാൽ ഇതൊരു ഒരു ഒരു പ്രസംഗമല്ല ഇത് ഉള്ളിൽ ഉയരുന്ന ഒരു വലിയ അഭിവാഞ്ഛ to the gospel to the whole world so that the light will shine upon everybody mudu logathinum ee vajanam kodukka annadu oru hrudayathinte snehathinte abhivanjya karanam ellavarilum yeshuvinte velicham undagal hope with the assurance that jesus has risen yesu christ uyartha enna vyaktamaya pratyashayana undagunu I was talking to a pastor njan oru pastor maadu samsarikkya he said by your regular watching of the inner chamber thangubrathare thangalde inner chamber program ella divasavum njan kandu I am now confident that Jesus is alive and seated at the right hand of the father ipo enikku kettu katta yesu uyarthunnette pidavinte valathu bhagathu irikkunnathu oru vasthavamaya karyayi I was shocked adu kettu njan albudhappettu pastor he is preaching for years he is a pastor of a church and has been preaching went to the bible school il poi oru sabayode varshangalai prasangikkunna oraalu parayana ippol yesu pidavinte valathavathu irikkunnathu enikku real aayi when you said living christ seated at the right hand something struck inside of me thangal paranjilla kristuvil jeevikkya ningalude ullil kristu undennokke paranjappol ende agathe oru endo oru minnal vanna pole oru velippadu undayi I was shocked ഞാൻ ആകെ അത്ഭുത പരിതന്ത്രണ but then അതിനു ശേഷം many believers still are not sure that is why they are fighting against each other have a limited vision പല വിശ്വാസികൾ ഇപ്പോഴും അവർക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് ഇവിടത്തെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇടുങ്ങി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് bible says but now എന്നാൽ തിരുവചനം തുറന്നു എന്നാൽ ഇപ്പോൾ the hope the now hope ഇപ്പോഴുള്ള പ്രത്യാശ വാട്ട് ഈസ് ദ നൗ ഹോപ്പ് എന്താണ് ഈ നൗ ഹോപ്പ് 20-ാം വാക്യത്തിൽ ക്രൈസ്റ്റ് ഈസ് റിസൺ ഫ്രം ദ ഡെഡ് ആൻഡ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫോർ ദോസ് ഹൂ ഹാവ് ഫാളൻ അസ്ലീപ് അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബട്ട് നൗ ക്രൈസ്റ്റ് ഈസ് റിസൺ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മോളത്തിന്റെ പ്രത്യാശയുടെ കാര്യം പറയുന്നു ആ പ്രത്യാശയുടെ കാര്യം പറഞ്ഞിട്ട് എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഫസ്റ്റ് ഫ്രൂട്ട് മീൻസ് more are coming aadya phalam ennu paranjal ore aadya phala katta kondu vannal baaki muluvan vayalileyum kattagal varumenna usually these words are read in a funeral ceremony palappozhum onnu poyirundar 15 nammal marana veetti vaaikkan vechirikkya hope is not when someone has already dead hope is alive when you are alive that hope that jesus is alive whatever happens death cannot limit me because he will come again to raise me up orala marichu shavapattiyil kadakkumbol parayende kaariyalla hope marichu jeevanod irikkunnavarkaani bhagyagaramaya pratyasha they are of a different spirit avaril pratyega aa hope vannavar oru pratyega aathmaavullavaraanu they will be the dancers avaringane thulli chaadi kondirikku because they know എന്നാൽ അവർക്കറിയാം ബിക്കോസ് ദ ഇന്നർ മാൻ ഈസ് സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് അവരുടെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്യപ്പെട്ടതാണ് ചിലപ്പോൾ അവരുടെ മുഖത്ത് വലിയ ചിരി കാണാത്തപ്പോൾ ഓർത്തണം ഒരു വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനിച്ച ദൈവത്തിന്റെ അകത്തെ മനുഷ്യൻ ഇതൊന്നും കണ്ട് കുലുങ്ങുന്നില്ല അവൻ തുള്ളിച്ചാടുകയും അതുകൊണ്ടാണ് വേദഭാഗത്തിൽ പറഞ്ഞ എന്റെ പുറമേ ഉള്ളവൻ ഇനി ക്ഷയിച്ചാലും എന്റെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു reminds me of one of the incident in the old testament പഴയ നിയമത്തിലുള്ള ഒരു സംഭവം പെട്ടെന്ന് തന്നെ ഓർപ്പിക്കുകയാണ് you can read it in the bible it is in the book of numbers chapter 13 അത് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലുള്ളതാണ് പിന്നീട് വായിക്കാം when god promised them canaan കനാൻ നാട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തപ്പോൾ spies were sent adinu thangalkku munbayi aa desham ottu nokkuvan shodhana kalikkuvan padirupar jaranmare vittu charanmare vittu they went there ee charanmar ayakapetta charanmar desham ottu nokkuvan poi first of all onnamadayi god did not say to go and see it devam parnja adu poi kaanan angane parnja illa God said I have given you that land. ദൈവം പറഞ്ഞു നിങ്ങൾക്ക് തന്നിരിക്കുക ഇനി നോക്കാനൊന്നുമില്ല കേറി പിടിച്ചാൽ മതി. Why did you go
go there and first to test if God has said right or not. Why? ഈ 40 വർഷം നടന്നു വന്നേച്ച് ഒടുവിൽ ഇത് ദൈവം തന്നത് തന്നെയാണോ എന്ന് നോക്കിയിട്ട് എന്നാ ചെയ്യാൻ. നമ്പർ 1, they went there. ഒന്ന് അവർ അവിടെ പോയി. They said what God said is true, but it's not possible. അവരെ പോയവര് പറയാണ് ദൈവം പറഞ്ഞതൊക്കെ ശരിയാണ്, ഈ കനാൻ നാട്ടിൽ പാലും തേനും ഇതെല്ലാം ബെസ്റ്റാ, പക്ഷെ നമുക്ക് കയറാൻ പറ്റത്തില്ല. Because the one there is more greater. കാരണം ആ നാട്ടിൽ നിൽക്കുന്ന മല്ലന്മാർ നമ്മളെക്കാൾ ഭീകരരാണ്. My question to you. എന്റെ ചോദ്യം ഇതാണ്. Is God in you greater or the circumstance greater? നിങ്ങളിലുള്ള ദൈവമാണോ വലിയത്, നിങ്ങളുടെ സാഹചര്യമാണോ വലിയത്? Is the word of God more real than what the world says? ദൈവത്തിന്റെ വാക്കാണോ അതോ ലോകം പറയുന്നതാണോ വാസ്തവം? You read Numbers 13 and 14. In between, they made a committee. Sangya Pustakam 13 നിങ്ങൾ വായിച്ചു നോക്ക്. ഈ അവിടെ കയറുന്ന കാര്യത്തെ കുറിച്ച് അവരൊരു കമ്മിറ്റി മീറ്റിംഗ് നടത്തി. The losers, the 10, made a committee. ഈ 12 പേർ ഒറ്റ നോക്കാൻ പോയവരിൽ അവിടെ പോയി ഭയം കണ്ട് തിരിച്ചു വന്ന അന്താളിച്ച 10 പേരുണ്ട്, അവരൊരു കമ്മിറ്റി കൂടി. And do you know what they said? അവർ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? Let us go back to Egypt. നമുക്ക് തിരിച്ചങ്ങ് ഇസ്രായേലിലേക്ക് തന്നെ പോയേക്കാം. But the two said. എന്നാൽ രണ്ട് പേർ പറഞ്ഞു. Let us get going. നമുക്ക് കയറി അവകാശമാക്കാം. Don't be with the losers. ആകയാൽ പരാജിതരുടെ കൂടെ നിൽക്ക്. Because losers always listen to the world and not to the word. കാരണം പരാജിതർ എപ്പോഴും കേൾക്കുന്നത് ലോകത്തിന്റെ വാക്കാണ്, എന്നാൽ ജയാളികൾ എപ്പോഴും കേൾക്കുന്നത് ദൈവത്തിന്റെ വാക്കാണ്. David was no match in size with Goliath. ഗോലിയാത്തുമായി സൈസ് വെച്ച് നോക്കിയാൽ ദാവീദ് വെറും പൊടിയേ ഉള്ളൂ. But he has an understanding. എന്നാൽ തനിക്ക് ഉള്ളിൽ ഒരു അറിവുണ്ട്. God is with him. സർവശക്തനായ ദൈവം എന്റെ കൂടെ. Today, ഇന്ന് neither Caleb nor Joshua nor David had what you and I have. ഈ പറഞ്ഞ കനാൻ നാടിലെ പിടിച്ചടക്കിയ ആ 12-ൽ രണ്ടു പേരായ കാലേബും യോശുവയും ആ ആ ആ ഗോലിയാത്തിനെ കീഴവീഴ്ത്തിയ ദാവീദുമല്ല, മറിച്ച് നമ്മുടെ കൂടെ അവരുടെ കൂടെ ഇല്ലാത്ത ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ലിവിംഗ് ഇൻ യു. നീയാണ് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിന്റെ ഉള്ളിലാണ് അധിവസിക്കുന്നത്. ഡോണ്ട് സ്പീക്ക് അബൌട്ട് ദിസ് പ്രോബ്ലം ഈസ് ബിഗ്, ദാറ്റ് ഫിനാൻഷ്യൽ പ്രോബ്ലം ഈസ് ദിസ്, ദിസ് സിക്നസ് ഈസ് വെരി വെരി ബിഗ്. But speak about your God. My God is big. He is the glorious king. He is the king of kings. Everything is under my feet in the name of Jesus. അങ്ങേ ആ പ്രശ്നം വലുതാണ്, ആ രോഗം ഭയങ്കരമാണ്, ഈ കടഭാരം വലുതാണ്, ഇത് തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കാതെ ഇതെല്ലാം ഉള്ളപ്പോഴും പറയണം, എന്റെ ദൈവം സർവത്തിലും വലിയവൻ, എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ജയാളി എന്ന് വിളിച്ചു പറയണം. If you have the assurance. ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ. If Christ is alive. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ. Faith becomes alive. വിശ്വാസവും നമ്മുടെ അകത്ത് ഉയർത്തെഴുന്നേൽക്കും. ഹോപ്പ് ബിക്കംസ് അലൈവ്. പ്രത്യാശ ഉയർത്തെഴുന്നേൽക്കും. വേർഡ് ഓഫ് ഗോഡ് ബിക്കംസ് അലൈവ്. ദൈവവചനം നമ്മുടെ അകത്ത് ഉയർത്തെഴുന്നേൽക്കും. വാട്ട്എവർ ഇറ്റ് ഈസ്. എന്ത് സാഹചര്യം ആയിക്കൊള്ളട്ടെ. വാട്ട്എവർ ഇറ്റ് ഈസ്. എത്ര ഭീകര സാഹചര്യം ആയിക്കൊള്ളട്ടെ. ഫിയർ വോണ്ട് കം ഇൻ യു. ഭയം നിങ്ങളുടെ അകത്ത് വരില്ല. ബിലീവ് വൺസ്. ഒന്ന് ഓർത്തോ. വി ആർ ഗോയിങ് ടു ലിവ് ഓൺലി വൺസ്. നമ്മൾ ഒരിക്കലേ ഈ ഭൂമിയിൽ നമുക്ക് ഒരിക്കലേ ജീവിതമുള്ളൂ. വി വിൽ ലിവ് മൈറ്റ് ബി 100 ഇയർ ഓർ 175. അങ്ങേറ്റം 100 ആയിരിക്കാം, 150ഓ 175ഓ ഒക്കെ ആവട്ടെ. ബട്ട് ദേർ ഈസ് ഇറ്റേർണിറ്റി ഇൻ us. എന്നാൽ നമ്മുടെ അകത്ത് അതിനപ്പുറത്തുള്ള ഒരു നിത്യതയുണ്ട്. ലെറ്റ് us live a life in all boldness in Christ Jesus. ആകയാൽ പൂർണ്ണ ധൈര്യമുള്ള ഒരു ജീവിതം ക്രിസ്തു യേശുവിൽ ഈ ഭൂമിയിൽ നമുക്ക് നയിക്കാം. I am encouraging everyone who is watching. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. Shake off every negative thoughts. എല്ലാ shake off every fear just like Paul shook off everything that snake and put it into the ella negative chintagalum ella nirashagalum ella bhayangalum parajaya bodhangalum paulus thanne kadicha aa paambine kodanju kalanju pole kodanju kalayuga. Let that go to the fire and you will go into heaven. Paulus kodanju varudeyan kodayalla teekagathotta paambine kodanjittu adu pole pinne orikkalum adu ninakkedire varilla. That is why adukondana when Paul talks about the resurrection, then in 33 he says beware, wrong company can destroy your good habits. അതുകൊണ്ടാണ്
യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് തുടർന്ന് പറയുമ്പോൾ പൗലോസ് ശ്ലീഹ പറയാണ്, ഒരു കാര്യം ഓർത്തോണം, ഉയർപ്പിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് നിന്റെ അകത്തെ ജീവനെ കെടുത്തി കളയുന്നവരുടെ കമ്പനി കൂടരുത്. Then he comes and says, തുടർന്ന് പറയാണ്, Thanks be to God. ദൈവത്തിന് നന്ദി. Thanks be to God. ദൈവത്തിന് സ്തോത്രം. Who makes me victorious in Christ Jesus. ക്രിസ്തു യേശു മുഖേന എന്നെ ജയ ഉത്സവമായി നടത്തുന്ന ദൈവത്തിന് നന്ദി. Today, ഇന്ന് shake your fear off. Shake that fearful mentality off. Shake that failure mentality off and shout always every place, I am triumphant in Christ Jesus. അങ്ങേൽ നിങ്ങളിലുള്ള ഭയത്തെ, പരാജയ ഭീതിയെ, നിരാശകളെ കുടഞ്ഞൊഴിഞ്ഞിട്ട് യേശുക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എനിക്ക് ജയോത്സവം ഉണ്ടെന്നുള്ള മനോഭാവം നൃത്തത്തോടെ സന്തോഷിച്ച് കർത്താവിനെ സ്തുതിക്കുക. This dance is not because you know we are hearing a music or anything. This is the bubbling joy inside of us. ഇത് ചുറ്റുപാട് വേദം മ്യൂസിക് വെച്ചിട്ട് തുള്ളിച്ചാടുകയല്ല, മറിച്ച് ഞങ്ങളുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ നിറഞ്ഞു തുള്ളുകയാണ്. Jesus is alive. യേശു ജീവിക്കുന്നു. Come on, shake off. ആകയാൽ കുടഞ്ഞു കളയുക. Every failure mentality. എല്ലാ പരാജയ ബോധവും. Every fear. എല്ലാ ഭയവും. Especially the fear of man and circumstance. മനുഷ്യരെ, സാഹചര്യങ്ങളെ ഭയപ്പെടുന്ന ഭയത്തെ കുടഞ്ഞു കളയുക. You have God in you. ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ അധിവസി. God is in me. ദൈവം എൻ്റെ അകത്തുണ്ട്. What can man do to me? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? Say it. Speak it out. ആ ദൈവവചനം ഉച്ചരിക്കുക. വാ കൊണ്ട് വീണ്ടും വീണ്ടും പറയുക. What a glorious Jesus. എത്ര മഹത്വപൂർണനായ. May the love of God, ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും, and the grace of our Lord and Savior, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും, be with us, be with all of you, പരിശുദ്ധാത്മാവിന്റെ, every communion of the Holy Spirit, ആ കൂട്ടായ്മ ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. To all those who are watching us, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. Be with you for ever and ever. നമുക്ക് നമ്മുടെ കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Amen. 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 We say grace at the end. But the last word you should remember, the communion of the Holy Spirit. നമ്മളെ ഏറ്റവും ഒടുവിൽ കേട്ടത് കൃപയല്ല, പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മ എന്നുള്ളതാണ്. Grace of Christ becomes more real when you have fellowship with the Holy Spirit. ദൈവത്തോടുള്ള കൂട്ടായ്മയിലൂടെയാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് കൂടുതൽ വ്യക്തമാക്കി കിട്ടുന്നത്. God bless you. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Amen.